ദേ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഡ്രിങ്ക് ആണ്. നമുക്കിത് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. നമുക്കിത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്നൊന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ചെമ്പരത്തിപ്പൂ പറിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഇത് 29 ചെമ്പരത്തിയുടെ പൂക്കളുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് കുറേ. അപ്പം ഞാൻ രാവിലെ പൂജ ചെയ്യാൻ നേരത്തെ കുറച്ച് പറിച്ച് നിലവിളക്കിൻ്റെ ചുവട്ടിൽ വെക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത രണ്ട് വീട്ടിൽ നിന്നും കുറച്ച് പൂവുകൂടെ ഒരു 5-8 പൂവും കൂടെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു. ഇത് 29 ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഈ പൂവിൻ്റെ ഈ സാധനം നമുക്ക് വേണ്ട, ഈ മഞ്ഞ, ഇത്, ഈ തുമ്പ, ഇത് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗം നമുക്ക് വേണ്ട. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഈ പൂ ഇതിൻ്റെ ഇലകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതേ ഇലകൾ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്കിത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇത് അടുത്തിടാനായി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അവത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇലകൾ മാത്രം ഒന്ന് അടുത്തിടാം. അങ്ങനെ ഞാൻ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലകളെല്ലാം സെപ്പറേറ്റ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇലകൾ മാത്രം മതി. ഇതിൻ്റെ ഈ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, ഇത് നമുക്ക് കളയാം. അപ്പോൾ ഇനി ഇത് നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാൻ വെച്ചേക്കാണ്. അതിനകത്തിലേക്ക് ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട്, ഇതിന് 3/4 ഇത് ഈ ഗ്ലാസ്സിന് 3/4 പഞ്ചസാര ഇട്ടു. എനിക്ക് പഞ്ചസാര കുറച്ച് മതി. അവത്തിലേക്കൊരു 2-3 ഗ്രാമ്പൂവും കൂടെ ഞാൻ ഇട്ടു. ഗ്രാമ്പു ഒത്തിരി ഇടണ്ട, 2-3 ഇട്ടാൽ മതി. അവത്തിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാം. എന്നിട്ട് അത് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിക്കാം. ഒഴിച്ചാൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയെല്ലാം നല്ലവണ്ണം അലിഞ്ഞ് വരണം. എന്നിട്ട് ഈ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറെല്ലാം ഇവറ്റി നന്നായിട്ട് ഇറങ്ങണം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇത് പഞ്ചസാര നമുക്ക് അങ്ങനെ ഒറ്റനൂൽ പരുവമൊന്നും ആകണ്ട. ജസ്റ്റ് പഞ്ചസാരയെല്ലാം നന്നായി ഒന്ന് അലിഞ്ഞു വരണം. അതുവരേക്കും നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ വെള്ളം ഈ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറും എല്ലാം ഇതിൽ അടങ്ങും. നമുക്ക് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ സ്ക്വാഷ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ. ഇത് വളരെയധികം നല്ലതാണ്. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ, നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇഷ്ടംപോലെ കാണും. ഇതെല്ലാം നമ്മൾ വെറുതെ കളയുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഷാമ്പു ഉണ്ടാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ തൊടിയിലൊക്കെ നിന്ന് വെറുതെ പോകും ഇത്. ചിലർ ഇതിപ്പോൾ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ ചുവട്ടിലൊക്കെ വെക്കാനായിട്ട് ഇത് എടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിയുന്ന ഉടനെ കുറച്ച് പൂവെടുത്ത് ഞാൻ വിളക്കിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇത് അത് വെക്കുന്നത് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ ഇത് വെള്ളം ഇങ്ങനെ പഞ്ചസാര ഞാൻ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്ന അതിൻ്റെ അടിക്കിടപ്പുണ്ട്. ഞാൻ ഒത്തിരി പഞ്ചസാരയൊന്നും എടുത്തിട്ടില്ല. കുറച്ച് മധുരം മതി എനിക്ക്. അത് കാരണം ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയെല്ലാം നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരെ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തൊടികളിൽ ഒത്തിരി സാധനങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ പല ഉപയോഗങ്ങളുള്ളതുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉപയോഗങ്ങളെപ്പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. ഈ ചെമ്പരത്തിപ്പൂവ് നമുക്ക് വെറുതെ കഴിച്ച് തിന്നാനും നല്ലതാണ്. അത് ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ട അളവിൽ നിങ്ങൾക്കിടാം. എനിക്ക് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മധുരം ഒത്തിരി വേണമെന്നുള്ളവർ അതിൻ്റെ അനുസരിച്ചിടാം. കുറച്ച് മധുരം മതി എന്നുള്ളവർ അതിൻ്റെ അനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഗ്രാമ്പു ഒത്തിരി ഇടരുത്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ചുവ വരും അതിനകത്തിൽ. അത് കാരണം അത് ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഒരു 3-4 അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ ചെമ്പരത്തി പൂവ് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. അതനുസരിച്ച് അതിൻ്റെ ആ വെള്ളത്തിനൊരു ചുമപ്പ് നിറം, നല്ല നിറം വരുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 29 മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാൻ അത്ര എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ ചെമ്പരത്തി എൻ്റെ ഹസ്ബൻഡ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
അപ്പം ഞാനത് കുറച്ച് എന്ന ദിവസവും രാവിലെ ഇങ്ങനെ വിളക്ക് വിളക്കിൻ്റെ ചുവട്ടിൽ ഞാനിങ്ങനെ കൊണ്ട് വെക്കാറുണ്ട്. വിളക്കൊക്കെ വൈകിട്ടേ ഞാൻ കത്തിക്കാറുള്ളൂ. വിളക്കിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ച് കിണ്ടിലെ വെള്ളമെല്ലാം മാറി രാവിലെ തന്നെ ഞാനത് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ദിവസവും ഞാൻ പറിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ പറമ്പിൽ നിന്നും കിട്ടിയുള്ളൂ. പിന്നെ ഒരു 8-10 എണ്ണം, ഒരു 8-9 എണ്ണം ഞാൻ അടുത്ത എൻ്റെ വീട് അടുത്ത ഒരു വീടുണ്ട്, അവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വെള്ളം ചൂടാകുന്നതിൻ്റെ അനുസരിച്ച് ഇത് ഈ ഇലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ച് അതിൻ്റെ ഫ്ലേവർ ഈ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് ഇറങ്ങി പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞു. ഇനി നമുക്ക് പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കാം. പൂ മുഴുവനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് താഴേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പം തന്നെ കണ്ടോ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ നിറം ഒന്ന് മാറി. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇത് പൂവിട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ ഇതിൻ്റെ നിറമെല്ലാം മാറി. ഇനി നമുക്ക് ഈ ചെമ്പരത്തി പൂ ഇതിൻ്റെ ഇല ഇത് കണ്ടോ ഒരു വൈറ്റ് കളറായ, കണ്ടോ അതിൻ്റെ നിറമെല്ലാം അതിനകത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അതൊരു വൈറ്റ് കളറായി. ഇനി നമുക്കിത് മാറ്റിക്കൊടുക്കാം, വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് മാറ്റാം. ഒരു അരിപ്പയുടെ സഹായത്തോടെ ഞാൻ ഈ ഇതിൻ്റെ ഇലകളെല്ലാം മാറ്റി. ഇത് കണ്ടോ അതിൻ്റെ കളറൊക്കെ പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു. ലാസ്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് അരിച്ചു വച്ചിരിക്കുന്നത് ഒരു കുപ്പിയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് ഒരു കുപ്പിക്കകത്തിൽ ഒഴിച്ചു വച്ചിട്ടുണ്ട്. കണ്ട ഈ കുപ്പിക്കകത്ത് അരക്കുപ്പിയിലും കൂടുതലുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ട് നല്ല കളറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും ഗ്ലാസ് നമുക്കൊരു കാ ഗ്ലാസ് മാത്രം മതി, കാ ഗ്ലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാ ഗ്ലാസ് ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളമാണ് നല്ല ടേസ്റ്റ്. ഗ്ലാസ്സിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഇച്ചിരി കൂടിപ്പോയി. ഇനി ഇതിന് വേണ്ടത് ഒരു നാരങ്ങയാണ്. നാരങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കാം. കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് റെഡിയായതേ. നിങ്ങൾ നോക്കിയ ഈ ഗ്ലാസ്സിലേതിൻ്റെ കളറും ഈ കുപ്പിക്കകത്തതിൻ്റെ കളറും കണ്ടോ വ്യത്യാസമില്ലേ. നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞപ്പം തന്നെ ഈ ഗ്ലാസ്സിലേതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. നമുക്ക് ഒരു ചിലവുകളും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിയുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. ആ ഉത്തരം പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.